അവരോട് സൈന്യത്തോട് എന്താ പറയുന്നത്? അവൻ ഭയങ്കര നന്ദിയുണ്ട്. അവർ ഭയങ്കര കൂളായിട്ട് നമ്മൾ കെയർ ചെയ്തു. നല്ല സന്തോഷത്തോടെയായിരുന്നു ആശുപത്രി എത്തുന്നവരെ നല്ല കൂളായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോയി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു. മറ്റൊരു കാര്യം, ബാബു, ബാബുവിൻ്റെ പേരിനെ ചൊല്ലി, ബാബുവിൻ്റെ രാഷ്ട്രീയത്തിനെ ചൊല്ലിയൊക്കെ ഭയങ്കര ഒരു വിവാദം ബാബു അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ലൈവിന് അടിയിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ? ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താ സംഭവം. ശാഖയിലൊക്കെ പോയിട്ടുണ്ട്? ആർത്തവ ശാഖയിൽ പോയി. ഞാനും അനിയനും കൂടി ആയിട്ട് പോയിട്ടുണ്ട്. പഴകും അങ്ങനെ ഇവൻ തണ്ട ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വലുതായിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഇടപാടില്ല. ആർത്തവ ശാഖ ബിജെപിയുടെ ഇലക്ഷൻ വർക്കിനൊക്കെ പോയിട്ടുണ്ടെന്ന് കേട്ടു. ഇലക്ഷൻ വർക്കിന് വെറുതെ പിന്നാൽ പിന്തുണയായിട്ട് ആരുവാണെങ്കിലും പോകാലോ. അതുപോലെ നമ്മൾ പിന്തുണയാണ്. പിന്തുണയായിട്ട് വെറുതെ അവർ വിളിച്ചു കഴിഞ്ഞാൽ പോകും, ഇല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ പോകില്ല. അത് ഏതൊരു പാർട്ടി വിളിച്ചാലും പോകും. നമ്മൾ വെറുതെ വിളിക്കുമ്പോൾ പോകും. ബി ജെ പി ആയാലും ആർഎസ്എസ് ആയാലും കോൺഗ്രസ്, അങ്ങനെ ഒരു പാർട്ടി പരമായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. ജനിച്ചത് അങ്ങനത്തെ രീതിയായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ഷാജിക്ക് എന്താണ് ഈ വിഷയത്തിൽ ഇങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി, അപ്പം മറ്റേ ചില കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്താണ് അത്തരത്തിലൊക്കെ പറയുന്നത്? പറയാനുള്ളത് തെറ്റിദ്ധരിക്കുന്നതായിരുന്നു. തീവ്രവാദികളാണ് അങ്ങനെയാണ് അതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണപ്പെട്ടതുപോലെ തന്നെ ജീവിക്കുന്നതാണ്. ഞാൻ ഐ ടി സി ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ആർ എസ് എസ് ഐ ടി സി ക്യാമ്പ്? ആർ എസ് എസിൻ്റെ ഐ ടി സി ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അവൻ്റെ കൂടെ പോകും. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെയാണ്. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരുപാട് എന്താ പറയണം, ന്യൂസിലെ ആൾക്കാർക്ക് അറിയില്ല. അവനൊക്കെ അവളിയിൽ നിന്ന് കേൾക്കരുത്. അതന്നെ ഇപ്പൊ ഇങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മെയിൻ ആയിട്ട് എനിക്ക് പറയണത് അങ്ങനെയാണ് ഇതാണെന്നൊന്നും പറയാതിരിക്കുക. അതാണ് വലിയ ഒരു ഇത്. തെറ്റിദ്ധരിക്കരുത്. പോണ ആളാണ്. പോണാണ്. ഞാൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ ആളാണ്. ഞാൻ ശാഖയിലെ ശിക്ഷകയായിരിക്കുമായിരുന്നു. മന്തക്കാട് ശാഖയിലെ ശിക്ഷകാണ്. പിന്നെ അങ്ങനെ പോണു. കുറച്ച് ഇവിടെയൊക്കെ പ്രവർത്തനം കമ്മിയതുകൊണ്ട് ഇങ്ങനെ ഇതായി പോണു. ഇപ്പൊ ബാബു തിരിച്ചെത്തി, അതിൽ വലിയ സന്തോഷം. എന്താണ്? വലിയ സന്തോഷമുണ്ട്. ഒരു കുഴപ്പമില്ലാതെ എത്തി. വലിയ സന്തോഷമുണ്ട്. എന്നാൽ ഈ അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നവരോട് എന്താ പറയുന്നത്? അവരോട് അങ്ങനെ പറയാതെ, അങ്ങനെ പറയല്ലേ. അതാണ് ഇപ്പം പറയാനുള്ളത്. വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ട് എന്താ കിട്ടാൻ പോകണമെന്ന് എനിക്കറിയില്ല. അവർക്ക് നിങ്ങൾ എന്തോരും നല്ല ദേശസ്നേഹികളാണല്ലേ. ആണാണ്. അവർക്ക് എന്താ പറയുക, അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഞങ്ങളിപ്പോൾ എന്താണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് സത്യം പറഞ്ഞാൽ വിഷമമാകുന്നത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതുതന്നെയാണ്. അവർ രണ്ടുപേരും, ഷാജിയും അതുപോലെ തന്നെ ബാബുവും, അവർക്ക് പറയാനുള്ള കാര്യവും അതുതന്നെയാണ്. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് വിമർശനങ്ങൾ ഉന്നയിച്ച് കൃത്യമായ ദേശസ്നേഹികളാണ് തങ്ങൾ. അത്തരത്തിലുള്ള തങ്ങളെ അനാവശ്യ കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കരുത്. ഏതായാലും ബാബു തിരിച്ചെത്തിയതിൽ സന്തോഷം ഷാജി പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബാബുവിനെ ആ അനുഭവങ്ങളും അതുപോലെ തന്നെ തെറ്റായ പ്രചരണങ്ങൾ ബാബു കാണുകയുണ്ടായി. അത്തരത്തിലൊരു പ്രചരണമൊന്നും നടത്തരുതെന്ന ഒരു അഭ്യർത്ഥന ബാബു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രമേശ് രാമനൊപ്പം അരുണാലത്തൂർ, ജനം, പാലക്കാട്.